തൃശൂർ ജവഹർ ബാലഭവനിലെ കുരുന്നുകളെ കാണാൻ പതിവ് പോലെ ലക്ഷ്മിക്കുട്ടിയെത്തി. വേനലവധിക്കാലം ആഘോഷമാക്കാൻ വന്ന കുട്ടിക്കൂട്ടത്തെ പരിചയപ്പെടാനാണ് തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടി എന്ന ആന എത്തിയത്. ഒപ്പം ഡോക്ടർ ഗിരിദാസിന്റെ ആനയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സും കുട്ടികൾക്ക് വിജ്ഞാനപ്രദമായി. കുട്ടികൾ ലക്ഷ്മിക്കുട്ടിയെ ഹായ് പറഞ്ഞ് സ്വാഗതം ചെയ്തപ്പോൾ ലക്ഷ്മിക്കുട്ടിയും തുമ്പിക്കൈ പൊക്കി നമസ്കാരം പറഞ്ഞ് കുട്ടികളെ ആവേശത്തിലാക്കി. ചിലർ അതിശയത്തോടെ ആനയെ നോക്കി നിന്നു. ധീരരായ കുട്ടികുറുമ്പുകാർ ലക്ഷ്മിക്കുട്ടിയുടെ അടുത്ത് വന്ന് തൊട്ടുനോക്കി പരിചയപ്പെടുകയും ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. മറ്റു ചിലർ ആനയെ പേടിയോടെ നോക്കി നിന്നു. ആന വിദഗ്ധൻ ഡോക്ടർ പി.ബി. ഗിരിദാസ് കുട്ടികൾക്ക് ആനകളുടെ പ്രത്യേകതകളും വിവരങ്ങളും നൽകി. ആനയെങ്ങനെയാ ചിരിക്കുക എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾക്ക് സംശയമായി. നിങ്ങൾ എങ്ങനെയാ ചിരിക്കുക എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ കൂട്ടത്തോടെ ചിരിച്ചു കാണിച്ചു. അതുപോലെ തന്റെ കൊമ്പുകൾ പുറത്തു കാട്ടി ആനയും ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇടയ്ക്ക് നിങ്ങളെപ്പോലെ കണ്ണീരൊഴുക്കാറുണ്ടെന്നും പറഞ്ഞു. ഇപ്പൊ നമ്മുടെ ലക്ഷ്മിക്കുള്ളത് തേറ്റയാ, തേറ്റ എന്ന് പറയും. പല്ല് പുറത്ത് കാണിച്ച എന്താ? നിങ്ങൾ ആ പല്ലൊക്കെ പുറത്ത് കാണിച്ച ഇങ്ങനെ കാണിച്ച, അപ്പൊ ചിരിക്കല്ലേ? അതുകൊണ്ടാണ് അത് ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത്. പിന്നെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതിന് ഒരു ഗ്ലാൻഡിൽ ഒരു ഡക്ട് കുറവുണ്ട്. അതിന് ഉള്ളിലേക്ക് പോകാനുള്ള വഴിയില്ലാത്തതുകൊണ്ട് എപ്പോഴും കണ്ണിലെ വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് കരഞ്ഞു എന്ന് തോന്നും, ഇത്രയേ ഉള്ളൂ. അങ്ങനെ കരയുന്നതും ചിരിക്കുന്നതുമായ ഒരു മൃഗമാണ് ആന. ആന ഓടുമോ എന്ന് ചോദിച്ചപ്പോൾ ഓടുമെന്ന് കുട്ടികൾ തെറ്റി പറഞ്ഞു. ഏ, ആനയ്ക്ക് ഓടാനും ചാടാനും കഴിയില്ല എന്ന് ഡോക്ടർ ഗിരിദാസ് അവരെ തിരുത്തി. ചോദ്യങ്ങൾക്കുള്ള കുട്ടികളുടെ പ്രതികരണം ഞൊടിയിടയിലായിരുന്നു. ആനയുടെ മുഴുവൻ ശരീരഭാഗങ്ങളും ജീവിത രീതികളും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തു. എല്ലാ വർഷവും പതിവായി ബാലഭവനിലെത്തുന്ന ലക്ഷ്മിക്കുട്ടിയും ഇഷ്ടത്തോടെ കുട്ടികൾക്കൊപ്പം കൂട്ടുകൂടി.